രാജ്യാന്തര ചലച്ചിത്രമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു വേദിയിൽ അപ്രതീക്ഷിതമായി ഭാവന വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് സദസ്സിലുണ്ടായിരുന്ന ഭാവനയുടെ പേര് വിളിക്കുകയായിരുന്നു ഭാവനയെ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു രഞ്ജിത്ത് ഉടൻ തന്നെ ഭാവന വേദിയിലേക്ക് എത്തുകയും ചെയ്തു ബീന ബീനപ്പോളാണ് ഭാവനയെ ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് കരുൺ അവരെ ബുക്ക് നൽകി സ്വീകരിച്ച് ഇരുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല ഒരു അതിഥി എന്ന നിലയിൽ മാത്രമല്ല ഭാവന പങ്കെടുത്തത് മറിച്ച് ഉദ്ഘാടനത്തിനുകൂടി ഭാവന പങ്കെടുത്ത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനും ഭാവന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അതിഥിയായി ഭാവന ഇന്ന് ഐ എഫ് എഫ് കെ വേദിയിൽ എത്തി അത് ഭാവന വന്നപ്പോൾ തന്നെ സദസ് മുഴുവൻ പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു ആദരവ് കൂടി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ഒരു കാര്യം ഏതായാലും ഇനി മുതൽ ചലച്ചിത്ര പ്രേമികളുടെ ദിവസം ാണ് വരാൻ പോകുന്നത് രാജ്യാന്തര തലത്തിലെ മികച്ച ചിത്രങ്ങളാണ് ഇത്തവണ പ്രദർശിപ്പിക്കുക എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്